ഹലോ, എല്ലാവർക്കും ഓപ്പണൗട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നിങ്ങൾ കാത്തിരുന്ന SSLC പരീക്ഷാ ഫലം വന്നു. ഓരോരുത്തരും ഇപ്പോൾ ഏകദേശം അവരുടെ റിസൾട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇനി കണക്ക് കൂട്ടലിൻ്റെ സമയമാണ്, വിലയിരുത്തലിൻ്റെ ഒക്കെ സമയമാണ്. ഏറ്റവും ആദ്യം പറയട്ടെ, നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡുകൾ വെച്ച് എത്ര ശതമാനം മാർക്കാണ് ടോട്ടൽ ഉള്ളത് എന്ന് കണക്കാക്കാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. അതെങ്ങനെയാണെന്ന് കാണാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങളുടെ ഗ്രേഡ് വെച്ച് എത്ര ശതമാനം മാർക്കുണ്ട് എന്ന് കണക്കാക്കണമെന്ന്. ഓക്കെ, അപ്പോൾ റിസൾട്ട് വന്നു. പല രീതിയിലായിരിക്കും നിങ്ങളുടെ റിസൾട്ട്. ചില കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ടാവും, 9A+, 8A+, 7, 6, അങ്ങനെ എ പ്ലസ് എണ്ണത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. ഓരോരുത്തരും ഇപ്പോൾ ഓരോ മൂഡിലായിരിക്കും. ആ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലായിരിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ 9A+, 8A+ കിട്ടിയ കുട്ടികളൊക്കെ സന്തോഷമുണ്ടാവും. ചില കുട്ടികൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തുള്ള റിസൾട്ടായിരിക്കും, കുട്ടികൾ പ്രതീക്ഷിച്ചത് താഴെയുള്ള റിസൾട്ടായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇത് നിങ്ങൾ മുൻ വർഷത്തെ റിസൾട്ടുകളുമായിട്ടും മറ്റുമൊക്കെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. കഴിഞ്ഞ വർഷത്തെ SSLC റിസൾട്ടിനെ നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരുന്നു. അതിന് മുൻപെയുള്ള വർഷങ്ങൾ എടുത്തു നോക്കുക, കോവിഡിന് മുമ്പെയുള്ള വർഷങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആ വർഷങ്ങളൊക്കെ പോലെ തന്നെ നല്ല ഒരു റിസൾട്ട് തന്നെയാണ് ഇത്തവണയും വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ചിന്ത, എനിക്കിപ്പോൾ കഴിഞ്ഞ വർഷം ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് പോലും പല കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടിയിട്ടില്ല, 9A+ കിട്ടിയ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല, പക്ഷേ എനിക്ക് ഇത്തവണ 8A+ അല്ലെ 9A+ ഉള്ളൂ, എനിക്ക് അഡ്മിഷൻ കിട്ടുമോ, അങ്ങനെയൊക്കെ പേടിയുണ്ടാവും. അതൊന്നും വേണ്ട കുട്ടികളെ, കഴിഞ്ഞ തവണത്തെ പോലെ അല്ല ഇത്തവണ. ഇത്തവണ A+ നേടിയ എണ്ണത്തിലൊക്കെ കുറവുണ്ട്, 9A+ നേടിയ എണ്ണത്തിൽ, 8A+ കിട്ടിയവരുടെ എണ്ണത്തിലൊക്കെ കുറവുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അഡ്മിഷനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് സമയത്തൊക്കെ നിങ്ങൾ കൃത്യമായ സ്കൂളും സബ്ജക്റ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട പോലെ തന്നെ അഡ്മിഷൻ കിട്ടും. ഓക്കെ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. പിന്നെ ഇന്ന് ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ടത് പല രീതിയിലുള്ള പ്രതികരണങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകും. അതോർത്ത് ഒരുപാട് വിഷമിക്കുക, സംഘടിക്കുന്നു. ഞാൻ മാർക്ക് കുറഞ്ഞ കാര്യമാണ് പറയുന്നത്, ഇതൊക്കെ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. നിങ്ങൾക്ക് മുന്നോട്ട് ഇനി പ്ലസ് വൺ വരാനുണ്ട്. ആ പരീക്ഷയിൽ വീണ്ടും നിങ്ങൾക്ക് ഇതേപോലെ പരീക്ഷ എഴുതാനും നല്ല മാർക്ക് വാങ്ങാനും വിജയിച്ച് കാണിക്കാനുള്ള അവസരമാണ്. ഇനി ഫുൾ A+ കിട്ടിയ കുട്ടികൾ വളരെ ഹാപ്പി ആയിരിക്കും, പക്ഷേ ആ സന്തോഷത്തിൽ ഇനി അങ്ങോട്ടുള്ള ട്രാക്ക് മാറിപ്പോരുത്. ഇനി മുന്നോട്ടും നിങ്ങൾ ഇതേപോലെ പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ, ഇനി കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് വാലേഷനായിട്ട് ബന്ധപ്പെട്ട്, റീവാലേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടും കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് അഡ്മിഷനെ ബന്ധപ്പെട്ടൊക്കെ ഉണ്ടെന്ന് പറയാം. ഇതിനെല്ലാമുള്ള മറുപടികൾ ഓരോരോ വീഡിയോകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കും. ഈ റിസൾട്ട്, ഈ ദിവസം നിങ്ങൾ നേടിയ ഈ മാർക്ക് നിങ്ങൾ എൻജോയ് ചെയ്യുക, ആഘോഷിക്കുക. മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് നിങ്ങൾ നോക്കേണ്ടതില്ല. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ വിഷമിക്കേണ്ട, അർഹതപ്പെട്ടത് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് റീവാലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ട്. ഞാൻ വീണ്ടും കാണാം. Thank you.